സർക്കാർ സർവീസിൽ നിന്ന് ഒരാൾ വിരമിക്കുന്നത് നമുക്ക് അത്ര വലിയ വാർത്തയൊന്നുമല്ല അല്ലേ? അയാളെ കണ്ണീരുടെ യാത്രയാക്കുന്നത് വലിയ വാർത്തയല്ല. പക്ഷെ അതൊരു ഒരു പോലീസ് ഡോഗ് ആകുമ്പോൾ എങ്ങനെ ഇരിക്കും? സോൾജിയർ എന്നാണ് പോലീസ് ഡോഗിന്റെ പേര്. മലപ്പുറത്ത് പടിഞ്ഞാറ്റുമുറി അല്ലെ, പടിഞ്ഞാറ്റുമുറി പോലീസ് ക്യാമ്പിൽ നിന്നാണ് ഇന്നലെ കണ്ണീരോടെ അവിടുത്തെ സഹപ്രവർത്തകർ നമ്മുടെ സോൾജിയറെ യാത്രയാക്കിയത്. നമുക്ക് ആ റിപ്പോർട്ട്. സ്ഫോടക വസ്തുക്കളുടെ ചെറിയ സാന്നിധ്യം പോലും മണത്തെടുക്കുന്നതിൽ പേരെടുത്തവനാണ് സോൾജിയർ. കുറ്റിപ്പുറത്തെ സ്ഫോടക വസ്തു ശേഖരവും മാവോയിസ്റ്റ് കുപ്പുദേവരാജ് കൊല്ലപ്പെട്ട വനത്തിനുള്ളിലെ സ്ഫോടക വസ്തു സാന്നിധ്യവും എല്ലാം കണ്ടെത്തിയത് സോൾജിയറുടെ മികവിലായിരുന്നു. പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ സുരക്ഷയുടെ ഭാഗമായി ഒട്ടേറെ VVIP ജോലികൾക്ക് ശേഷമാണ് വിരമിക്കൽ. നമ്മുടെ വീട്ടിൽ അംഗത്തെ പോലെ നിന്ന് പോലീസിന്റെ വളരെ അടുത്ത് പെരുമാറിക്കൊണ്ട് ആ സമയത്ത് വിട്ടുപോകുന്ന അവസരത്തിൽ, വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്ന അവസരത്തിൽ എല്ലാവർക്കും യൂണിറ്റിന്റെ മേധാവിയായി എനിക്ക് ഇപ്പോഴും ഈ ഇതിന്റെ ഡോസ് കോളിൽ എല്ലാവർക്കും പോലീസ് സേനാംഗങ്ങൾക്ക് മൊത്തം ഇതൊരു വിഷമുള്ള ഒരവസ്ഥയാണ്. വാക്കുകളിൽ ഒതുങ്ങാത്ത ഒരു ബന്ധമാണ്, നമ്മൾക്കത് പറഞ്ഞറിയിക്കാൻ കഴിയും. നമുക്കത് അത്യന്തം വേദനയോടെ നമ്മളത് യാത്ര അയക്കുന്നത്. കൂടുതൽ വാക്കുകൾ പറയാൻ ഭയങ്കര വിഷമമായിട്ടുണ്ട്. യാത്ര അയക്കുന്നത് 10 വർഷമായാൽ പോലീസ് നായകൾ വിരമിക്കണമെന്നാണ് ചട്ടം. 11-ാമത്തെ വയസ്സിലേക്ക് കടക്കുകയാണ് സോൾജിയർ. 10 വർഷമായി പരിശീലനവും പരിപാലനവും നടത്തിയവർക്കെല്ലാം നിമിഷങ്ങൾ വൈകാരികമായിരുന്നു. സഹപ്രവർത്തകന്റെ വിരമിക്കൽ അറിഞ്ഞിട്ടാണോ എന്നറിയില്ല. മറ്റു നായകളും അക്ഷമരായിരുന്നു. ചടങ്ങിന് ശേഷം സോൾജിയറെ തൃശൂരിലേക്ക് യാത്രയാക്കി. പോലീസ് അക്കാദമിയിലെ വിശ്രാന്തിയിലാണ് ഇനിയുള്ള വിശ്രമ ജീവിതം. എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്, മലപ്പുറം.